യു ഡി എഫ് സർക്കാർ നാലാം വാർഷികം ആഘോഷിച്ച് അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവാദങ്ങളാണ് കൂടുതൽ. ഏറെ കോലാഹലമുണ്ടാക്കിയ എസ് എസ് എൽ സി പരീക്ഷാകാലം അവസാനിച്ചതേ ഉള്ളൂ. ഒരുപാട് തെറ്റുകൾ മാത്രം നിറഞ്ഞ ആദ്യത്തെ മാർക്ക് ലിസ്റ്റ് കയ്യിൽ കിട്ടിയ വിദ്യാർത്ഥികൾ ആ ദിവസം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈ ലക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അബ്ദുറബ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. എസ് എൽ സി പരീക്ഷാ പേപ്പറിൽ ഒരുപാട് അബദ്ധങ്ങൾ കടന്നുകൂടിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അങ്ങ് ആദ്യം പറഞ്ഞത് ഇതൊരു അട്ടിമറിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത്ര കൃത്യമായി സർക്കാരിൻ്റെ അവസാനത്തെ എസ് എൽ സി പരീക്ഷാഫലം അതിനെ ഇങ്ങനെ കുളമാക്കുമോ? പിന്നീട് എന്തായി? ആ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഡി പി ഐയുടെ റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംശയം എന്നുള്ളതല്ല, എല്ലാ തലങ്ങളിലും പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട്. ആ പാകപ്പിഴവുകൾ മനഃപൂർവ്വമാണോ യാദൃശ്ചികമാണോ എന്നുള്ളത് വിദഗ്ധ സമിതി പരിശോധന, ഐ ടി വിദഗ്ധൻ അതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരീക്ഷാ ഭവനിൽ ജോലി ചെയ്തിരുന്ന മുൻ ആൾ അതിലുണ്ട്. അങ്ങനെ അവരെല്ലാവരെയും കൂടി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റിയാണ് വെച്ചിരിക്കുന്നത്. കമ്മിറ്റിയുടെ പേരുകളൊക്കെ തന്നെ നാളെ മറ്റന്നാൾ പുറത്തു വരും. അപ്പോൾ അവർക്ക് പരിശോധിച്ചാൽ ഏതൊക്കെ തലത്തിൽ അവിചാരിതമായി ഉണ്ടായ തകരാറുകളാണോ ആരെങ്കിലും, ഇപ്പം ഒരു കാര്യം എനിക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഇപ്പോൾ 20-ാം തീയതി നമ്മൾ റിസൾട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷവും ആ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് തന്നെ പറഞ്ഞ് 3-4000 കുട്ടികളുടെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ വീഴ്ചയായി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം പരീക്ഷാ മൂല്യനിർണ്ണയം കഴിഞ്ഞാൽ 13-ാം തീയതിയോടുകൂടി മൂല്യനിർണ്ണയം കഴിഞ്ഞിട്ടുണ്ട്. 20-ാം തീയതി ആയിട്ടും പരീക്ഷാ ക്യാമ്പുകളിൽ നിന്ന് പിന്നെ അപ്ലോഡ് ചെയ്ത് പരീക്ഷാ ഭവനിൽ ഇതെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതാത് സെൻറ്ററുകളിൽ എന്തോ കുഴപ്പം സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. റിസൾട്ട് പക്ഷേ അങ്ങ് അനൗൺസ് ചെയ്യുമ്പോൾ ആ അനൗൺസ്മെൻറ്റിൽ തന്നെ ജില്ല തിരിച്ചുള്ള കണക്ക്, വിദ്യാഭ്യാസ ജില്ല തിരിച്ചുള്ള കണക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ലാതെ സാധാരണഗതിയിൽ അത് മന്ത്രി നേരിട്ട് ശ്രദ്ധിക്കാറില്ല. കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആബ്സ്ട്രാക്റ്റായിട്ട് പറയേണ്ട കാര്യങ്ങൾ പരീക്ഷാ ഭവനിൽ നിന്നും ഡി പി ഐ ഭാഗത്തു നിന്നും അവർ എഴുതി കൊണ്ടുവരും, അതവിടെ പറയും. അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് ശ്രദ്ധിക്കണമായിരുന്നു. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥ ഡി പി ഐ ആണെങ്കിലും അല്ലെങ്കിൽ പരീക്ഷാ ഭവൻ സെക്രട്ടറി ആണെങ്കിലും അവരാണ് ഇത് കൊണ്ടുവരേണ്ടത്. ഡി പി ഐക്കും ഓവറോൾ ഉത്തരവാദിത്തമുള്ളൂ. പരീക്ഷാ ഭവൻ സെക്രട്ടറി മുതൽ ഉള്ള ആൾക്കാരാണ് ഇത് ചെയ്യേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല, ഉദ്യോഗസ്ഥരെയാണ്. ഇനി തിരിച്ച് അവർക്ക് വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷേ രക്ഷിതാക്കളും കുട്ടികളും തീ തിന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു ദിവസം ചിലപ്പം പ്രയാസപ്പെട്ടു, പക്ഷേ ആ തീ തിന്നാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. തീ തീറ്റിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ മനഃപൂർവ്വം ശ്രമിച്ചതാണ്. അത് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കരുതി കൂട്ടി അവർക്കുള്ള ഉള്ളി അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്തു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കൂടി ഞാൻ ഈ അവസരത്തിൽ നടത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പല സ്കൂളുകളിലും മാർക്ക് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞ് മാർക്ക് ലിസ്റ്റ് വന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ചിലയിടത്ത് വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റേ വരുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് മാധ്യമങ്ങൾക്ക് ചിലർക്ക് അജണ്ട ഉണ്ടാവാം, പക്ഷേ അങ്ങനെ സംഭവിച്ചല്ലോ, ചില വിദ്യാർത്ഥികൾ അതിന് ഇരയായല്ലോ. അത് ശരിയല്ല. അതെ, അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് മന്ത്രിയല്ലല്ലോ ചെയ്യുന്നത്. അതേ അവസരത്തിൽ ഈ കൊല്ലത്തെ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഓരോ വർഷവും എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്ന തീയതിയുടെ വേഗത കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷാ ഫലത്തിൽ ഇത് വന്നപ്പോഴൊക്കെ തന്നെ കുട്ടികൾ തീ തിന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ അതുപോലെ പരീക്ഷ എഴുതി കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ റിസൾട്ട് എത്രയും വേഗം അറിയുക എന്നുള്ളത് അവരുടെ ഒരു താല്പര്യമാണ്. മാത്രവുമല്ല, പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വാല്യുവേഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് കാര്യങ്ങളിലാണെങ്കിലും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് കൊണ്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്നില്ല. നമുക്ക് ഓരോ കാര്യങ്ങളും, പണ്ട് ഒരു ഫയലുകൾ നീങ്ങാൻ 4 മാസം വേണമെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഫയൽ നീക്കാലോ. അതിനുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഇന്ന് ഡെവലപ്പ് ചെയ്തു, അത് ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്തു എന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ മന്ത്രിമാർ എല്ലാ കാലത്തും അവരാണ് റിസൾട്ട് അനൗൺസ് ചെയ്യാറ്. പണ്ട് റാങ്ക് ഉണ്ടായിരുന്ന കാലത്തായിരുന്നെങ്കിൽ മാധ്യമങ്ങളെ ആട്ടിത്തെളിച്ച് ലഡു വീടുകളിൽ കൊണ്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. സത്യത്തിൽ എസ് എൽ സി പോലെ ഒരു പരീക്ഷ അല്ലെങ്കിൽ പ്ലസ് ടു, ഇത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അനൗൺസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതൊരു റൊട്ടീൻ സംഭവമാണ്. അപ്പോൾ അത് അനൗൺസ് ചെയ്യുക, അതിൽ ക്രെഡിറ്റ് ഉണ്ടാക്കുക, പരമാവധി നേരത്തെ അനൗൺസ് ചെയ്ത മന്ത്രി എന്ന ഖ്യാതി നേടുക. അതിനുവേണ്ടി അങ്ങ് ശ്രമിച്ചിട്ടുണ്ടാവില്ല, അങ്ങയുടെ കൂടെയുള്ളവരോ അങ്ങയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ഒക്കെ നമുക്ക് ഇത്തവണ മെയ് 16 തന്നെ ചെയ്ത് കളയാം, അങ്ങനെ ഒരു പൊൻതൂവൽ അങ്ങേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കാണും. സാധ്യതയില്ലേ? ഇല്ല, അങ്ങനെയുള്ളൊരു സാധ്യതയില്ല. എനിക്കില്ലാത്ത ഒരു താല്പര്യം എൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ആ പ്രത്യേക ഡേറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് മന്ത്രി തന്നെ അനൗൺസ് ചെയ്യണമെന്ന് ആവശ്യം ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യത്തിൽ
മാറ്റം വരുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല, മാറ്റം വരുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ റെക്കോർഡ് ആയിക്കോട്ടെ, അങ്ങനെയില്ല. അതിപ്പോൾ ഓരോ വകുപ്പിലും ഉള്ള കാര്യങ്ങൾ, പ്രഖ്യാപനങ്ങൾ സാധാരണ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ജനാധിപത്യ ഭരണക്രമത്തിൽ മന്ത്രിമാർ പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമാണ്. ഇപ്പം പ്രസിഡന്റ് മാത്രമല്ലല്ലോ, മന്ത്രി ഒരു പൊതുയോഗത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ഫംഗ്ഷന് പോകുന്നു, അവിടെ മന്ത്രി പുതിയതായിട്ട് കൊണ്ടുവരുന്ന പദ്ധതികളെപ്പറ്റി പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെപ്പറ്റി പറയുന്നു. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് അനൗൺസ് ചെയ്യുകയും ഇതിൻ്റെ ക്രെഡിറ്റ് ഭംഗ്യം തരാൻ അങ്ങേക്ക് വന്നു ചേരുകയും ചെയ്യുമെങ്കിൽ ഇത്തവണ ഉണ്ടായ കുഴപ്പങ്ങളുടെയും ഉത്തരവാദിത്തം അങ്ങേയറ്റെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ധാർമ്മികമായ ഉത്തരവാദിത്തം എനിക്കുണ്ട്. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് ഒരു ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അല്ല, അങ്ങനെ രാജിവെന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് അത് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ കാലഘട്ടം വേറെ, ഇന്നത്തെ കാലഘട്ടം വേറെ. ഞാനൊരിക്കലും എനിക്ക് അർഹതയില്ലാത്ത ക്രെഡിറ്റിന് വേണ്ടി 4 വർഷം ഒന്നും ചെയ്തിട്ടില്ല. ആ അർത്ഥത്തിൽ ഇന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഡിസ്ക്രെഡിറ്റ് അങ്ങേയറ്റെടുക്കണം. വേണമല്ലോ, തീർച്ചയായിട്ടും വേണമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. ഇനി നിങ്ങൾ നേരത്തെ ഇവിടെ 4 കൊല്ലമായിട്ട് വിവാദം ഉണ്ടാക്കുന്ന പച്ചയല്ല ഞാൻ പറയുന്നത്. ഞാനൊരു പച്ചയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളും പുറവും ഒരുപോലെയാണ്. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു ഞാൻ ആരുടെ മുമ്പിലും തുറന്നു പറയാറുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് സമ്മതിക്കാനും ഞാൻ തയ്യാറായിട്ടുണ്ട്. പച്ചയെക്കുറിച്ച് അങ്ങ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പച്ചയുടെ പേരിലുണ്ടായ ഒരുപാട് വിവാദങ്ങൾ അറിയാം, പക്ഷേ വല്ലാതെ താങ്കളെ അനാവശ്യമായി വേട്ടയാടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പച്ച ബ്ലാക്ക് ബോർഡ്, അല്ലെങ്കിൽ ക്ലാസ്സിലെ എഴുതുന്ന ബോർഡ്, വിദേശ രാജ്യങ്ങളിൽ എത്ര പണ്ടേ ആയ ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ നിർദ്ദയമായി വേട്ടയാടി. എന്താണ് അതിൻ്റെ കാരണം? മന്ത്രിയായത് മുതൽ, ഞാൻ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് മുതൽ, ഏതോ ശക്തികൾ എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് അട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നു. ഈ കണ്ടെത്തുന്ന കാരണങ്ങളിലൊന്നും 0.00% പോലും പങ്കില്ലാത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതെല്ലാം എൻ്റെ നേരെ അട്രിബ്യൂട്ട് ചെയ്യുന്നു. ശ്രീ അബ്ദുറബിനെതിരെ വ്യക്തിപരമാണോ, അതോ ഒരു മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിയായി വരുമ്പോൾ പല കേന്ദ്രങ്ങൾക്കും പ്രശ്നമുണ്ടാകുന്നു എന്ന് നമുക്ക് കടത്തി ചിന്തിക്കേണ്ടി വരുമോ? അങ്ങനെയാണ് പോകേണ്ടി വരിക. കാരണം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് 4ാം തവണയാണ് പിന്നെ. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ ഇങ്ങനെ ആളുകൾ പറയുന്നത്? അല്ലാതെ പഴയ കാലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പിന്നെ ഈ അറബി അധ്യാപകന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വരെ ആവശ്യമില്ലാത്ത വളരെ അനാവശ്യമായ പിന്നെ പ്രതികരണങ്ങൾ അന്നത്തെ CPM പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് CH ശേഷം വന്ന ലീഗിൻ്റെ മന്ത്രിമാരെല്ലാവരും വന്നപ്പോഴും അതുണ്ടായിട്ടുണ്ട്. ലീഗ് സ്ഥിരമായി വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൽ അസഹിഷ്ണുതയുള്ളവരുണ്ടാവാം. തിരിച്ച ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം, പച്ച ബ്ലാക്ക് ബോർഡ് അവിടെ നിൽക്കട്ടെ, പക്ഷേ പച്ച കോട്ട്, പച്ച യൂണിഫോം, ഇതൊക്കെ വിദ്യാഭ്യാസം മേഖലയിൽ സ്ഥാപനങ്ങളിൽ എന്തിനാണ് നടപ്പിലാക്കുന്നത്? അതിൻ്റെ പിന്നിൽ പറഞ്ഞു, അതിനൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. കാരണം ഇത് ആദ്യം തുടങ്ങിയത് എൻ്റെ വീടിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വാസ്തവത്തിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് സർക്കാർ വീടുണ്ടായിരുന്നില്ല. ഞാൻ സർക്കാർ വാടക എടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ 4 മന്ത്രിമാർക്ക് അലോട്ട് ചെയ്ത വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന മന്ത്രിസഭ വന്ന 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. അതിലൊരു വീടാണ് എനിക്ക് കിട്ടിയത്, ഞാനിപ്പോൾ താമസിക്കുന്ന വീട്. ആ വീടിന് യാതൊരു പേരും ഉണ്ടായിരുന്നില്ല. ടൂറിസം വകുപ്പിൻ്റെ വീടുകളാണ്. ഞാൻ മിനിസ്റ്ററോട് ചോദിച്ചു, ടൂറിസം മിനിസ്റ്ററോട്, ഈ വീടിന് എന്താണ് പേര്, ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പേരിട്ടോട്ടെ. അതിട്ടോ കുഴപ്പമില്ല, ഞാൻ അംഗീകാരം തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ നാട്ടിലുള്ള വീടിൻ്റെ പേര് ഞാൻ ഇവിടെ ഇട്ടു. ഞാൻ അറിയില്ല, അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അത് മാറ്റില്ല. എനിക്ക് വീടിൻ്റെ പേര് മാറ്റേണ്ട കാര്യമില്ല. ഒരു പ്രശ്നവും എനിക്കില്ല. എനിക്ക് എന്തിനാ ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന്, ഗംഗ എന്നുള്ളതല്ല, ഒരു പേരിനോടും ഒരു മതത്തിനോടും ഒരു അസഹിഷ്ണുതയും കാണിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ ജീവിച്ചവനുമല്ല. ഇപ്പോൾ പച്ച പിന്നെ ബ്ലൗസ് എൻ്റെ വിവാദം, ഞാൻ അറിഞ്ഞ വിവാദമല്ല അത്. കളമശ്ശേരിയിലെ ഒരു SSIയുടെ സ്റ്റേറ്റ് ലെവൽ പരിപാടിക്ക് ഞാനും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പങ്കെടുക്കേണ്ട പരിപാടിയെക്കുറിച്ചുള്ള സ്വാഗത സംഘം യോഗത്തിൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു, നമുക്ക് മന്ത്രിമാരെ സ്വീകരിക്കാൻ വേണ്ടി ഇതിലെ മറ്റേ BRCയിലെ മറ്റേ ടീച്ചേഴ്സിനെയൊക്കെ നമുക്ക് ഒരു യൂണിഫോമിൽ നിർത്താം എന്ന് പറഞ്ഞു. അതേ അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ജില്ലാ ഓഫീസർ ആ നിർദ്ദേശം എല്ലാ ടീച്ചർമാർക്കും കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട അതിൻ്റെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ രാഷ്ട്രീയം അവിടെ കടന്നു. അവർ പച്ച ബ്ലൗസ് എഴുതി, അങ്ങനെയാണ് സംഭവം. പച്ച ബ്ലൗസ് എഴുതി കൊടുത്തു. അത് ശ്രദ്ധയിൽപ്പെട്ടു. TVയിൽ സ്ക്രോൾ ചെയ്തപ്പോൾ തന്നെ വിളിച്ച് സംസാരിച്ചു, അതിൻ്റെ ജില്ലാ ഓഫീസറെ വിളിച്ചു. അപ്പോൾ അയാളത് മാറ്റി പച്ച /ചുവപ്പ് എന്നാക്കി. ഒരു ലേഡി ആയിരുന്നു, എൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ് ആ പ്രശ്നം. അതെ,
ഞാൻ വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. ഈ ഈ മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെ നല്ല ഉദ്ദേശത്തിൽ എല്ലാവരും ഒരു ഒരേ ഡ്രസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞ് മന്ത്രിമാരെ സ്വീകരിക്കാൻ അതേ ഉണ്ടായുള്ളൂ. ആ അത് അത് കഴിഞ്ഞിട്ടാണ് പച്ചക്കോട്ടിൻ്റെ പ്രശ്നം വന്നത്. പച്ചക്കോട്ടിൻ്റെ പ്രശ്നം അരീക്കോടുള്ള ഒരു സ്കൂളിൽ വന്നതാണ്. അവിടെ ഹയർ മുസ്ലിം മാനേജ്മെൻറ്റുള്ള സ്കൂളാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചർമാരോട് സാരി കൊടുത്ത് വരുന്ന ടീച്ചർമാരും എല്ലാ എല്ലാ ടീച്ചർമാരോടും ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരോടൊരു ഓവർ കോട്ട് കൂടി അവരുടെ ഡ്രസ്സിൻ്റെ മേലെ ഇടാൻ പറഞ്ഞു. കാരണം ആ രീതി പ്രായത്തിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അവരുടെ ഡ്രസ്സിങ് ഒരു ഒരു രീതിയിൽ ഒരു പ്രകോപനം ആ ഇന്നത്തെ കാലമാണല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത്. അത് സമ്മതിച്ചുകൊണ്ടാണ് അവിടുത്തെ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ സമ്മതിച്ച ഒരു ടീച്ചർ ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെതിരായി രംഗത്ത് വന്നു. പക്ഷേ അത് പച്ച കളറും അല്ല, പച്ചനോട് സാമ്യമുള്ള എന്തോ ഒരു കളർ, ഏതോ അടുത്തു കൂടെ ഒരു പച്ച പോയിരുന്നു മാത്രം. അത് 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 വിവാദമാക്കി പച്ച ഇതാക്കി. അത് കഴിഞ്ഞിട്ടാണ് പച്ച ബോർഡിൻ്റെ പ്രശ്നം വന്നത്. പ്ലസ് ടുവിന് കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് SSLC പരീക്ഷാ ഫലം വകുപ്പിലെ കുട്ടികളുടെ എണ്ണം കൂടുതൽ പാസ്സാക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പ്ലസ് ടുവിൻ്റെ ഇപ്പം ഗവൺമെൻറ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഗവൺമെൻറ് സീറ്റുകൾ ആവശ്യത്തിൽ കൂടുതൽ പ്ലസ് ടു സീറ്റുകളായി കഴിഞ്ഞു പലയിടത്തും. ഇല്ല, കഴിഞ്ഞ വർഷം 25,000 സീറ്റുകൾ, അതിനാ 25,000 അൺഎയ്ഡഡ് മേഖലയിലാണ്. SSLC പരീക്ഷയുടെ റിസൾട്ടിൻ്റെ ചരിത്രം നോക്കിയാൽ 2000 വെറും 56% ഇപ്പോൾ നമ്മൾ 100% അടുത്ത് വരെ എത്തിച്ചിരിക്കുന്നത്. വളരെ ഉദാരമായി മാർക്കുകൾ കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം വേണ്ട, വളരെ ഉദാരമാണ്. എന്തിനാണ് ഇങ്ങനെ ഉദാരമായി മാർക്കുകൾ സംഭാവന ചെയ്യുന്നത്? ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഇത്തവണ റിസൾട്ട് വന്നതിന് ശേഷം SSLC വിദ്യാർത്ഥിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, അദ്ദേഹം ജയിച്ചു, റിസൾട്ട് കംഡ്, ഐ പാസ്ഡ് അവേ. ഇങ്ങനെയാണ്. എന്തിനാണ് നമ്മളിങ്ങനെ ഇവരെല്ലാവരെയും ജയിപ്പിച്ചു കൊടുക്കുന്നത്? അല്ല, ഞാൻ പറയുന്നത് അത് ഞാനായിട്ട് വന്നിട്ട് തുടങ്ങിയ ഒരു കാര്യമല്ല. പറയട്ടെ, മാത്രമല്ല ഈ എല്ലാവരെയും ജയിപ്പിക്കുക എന്നുള്ള പോളിസിയോട് വ്യക്തിപരമായി ഒരു അനുകൂലമുള്ള ആളുമല്ല ഞാൻ. പക്ഷേ നമ്മളെ സംസ്ഥാനത്ത് രണ്ട് കാര്യമുണ്ട് അതിൽ. ഇപ്പോൾ ബഹുമാന്യനായ എൻ്റെ മുൻഗാമി ശ്രീ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടെ 60% പിന്നെ റിസൾട്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അത് 91 വരെ എത്തിയത്. അതിന് ശേഷമുള്ള വർഷങ്ങളിലാണ് ഇപ്പം നമ്മൾ പോയി ഈ എഴുതിയെത്തിയത്. മാത്രവുമല്ല, ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ പാസായ കുട്ടിയെ എഴുതിയ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പോൾ 2009 കേന്ദ്രവും 2010 കേരളവും പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം, ആ നിയമം അനുസരിച്ച് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ ഒരു കുട്ടിയെയും തോൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും വിദ്യാഭ്യാസ അവകാശ നിയമം ശരിയാണ്, ഒരു കുട്ടിയെയും തോൽപ്പിക്കാൻ പാടില്ല. അതിൻ്റെ അർത്ഥം ഒന്നും പഠിക്കാത്ത കുട്ടിയെ ജയിപ്പിക്കണം എന്നല്ല, അവിടെയാണ് അധ്യാപകന്മാരുടെ ഉത്തരവാദിത്വമുള്ളത്. ഓരോ കുട്ടിയും ആ കുട്ടിക്ക് ജയിക്കാൻ ആവശ്യമായ മിനിമം മാർക്ക് വാങ്ങിയിട്ടാണോ ജയിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത അധ്യാപകന്മാർക്കുണ്ടെന്നാണ് ഞാൻ എല്ലായിടത്തും പോയി പ്രസംഗിക്കാറുള്ളത്. ഒറ്റ സംശയം, ആ ഇന്റേണൽ അസസ്മെന്റിന് എങ്ങനെയെങ്കിലും അവിടെയാണ് പ്രശ്നമുള്ളത്. ഒരു 5 മാർക്ക് കൂടെ പരീക്ഷ എഴുതുമ്പോൾ കിട്ടിയ ഇപ്പോൾ ഇന്റേണൽ അസസ്മെന്റും പരീക്ഷയിലെ മൂല്യനിർണ്ണയം രണ്ടാമത്തെ അവിടെയാണ് പ്രശ്നമുള്ളത്. ഇപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ റിട്ടേൺ പരീക്ഷയിൽ 5 മാർക്ക് കിട്ടിയാലും ആ സ്കൂളിലെ അധ്യാപകന്മാർ വിചാരിച്ചാൽ കുട്ടിക്ക് എത്ര മാക്സിമം മാർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ റിസൾട്ട് കൂടി വന്നപ്പോൾ, റിസൾട്ടിൽ കൂടിയതുകൊണ്ട് മാത്രമല്ല പൊതുവേ വന്ന ഒരു ഞങ്ങളിടയിൽ വന്നിട്ടുള്ള ഒരു ഒരു അനൗപചാരിക ചർച്ചയിൽ വന്നത് നമുക്കൊരു സെപ്പറേറ്റ് മിനിമം വേണം. അതെ, പരീക്ഷ റിട്ടേൺ പരീക്ഷയ്ക്ക് ഒരു സെപ്പറേറ്റ് മിനിമം വേണം, അതുപോലെ തന്നെ ഇൻ്റേണൽ അസസ്മെൻറ്റിന് കൊടുക്കുന്ന മാർക്കിന് ഒരു മാക്സിമം വേണം, അങ്ങനെ വേണമല്ലോ, അത് വേണമല്ലോ, ആ രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ചർച്ച നമുക്ക് നടത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അതേ അവസരത്തിൽ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ 92 പോയി, 95 പോയി, 97 അങ്ങനെയാണല്ലോ ആയത്. 2 വർഷം മുമ്പ് CBSEയുടെ റിസൾട്ട് വന്നു, 99% ഒരാളും ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരാളും ഒരാക്ഷേപവും പറഞ്ഞില്ല. അപ്പോൾ 99% CBSEക്ക് കിട്ടിയാൽ അതിൽ കുഴപ്പമില്ല. കേരള സിലബസ് ഇതിൻ്റെ മറ്റു വശമാണ് ഞാൻ പറയുന്നത്, ഞാനിതിനെ അനുകൂലിക്കണോണ്ട് പറയല്ല. അപ്പോൾ ഇപ്രാവശ്യം SSLC റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഒന്ന് കുടുക്കിലാക്കാൻ കിട്ടിയ എല്ലാ തലങ്ങളും അവരുപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസൾട്ടിൻ്റെ വർധനവും അവരുപയോഗിച്ചത്. അബ്ദുറബിൻ്റെ കാലത്ത് പോലും SSLC എഴുതിയിട്ട് ജയിക്കാത്തവനാണ് എന്ന് പറഞ്ഞ തമാശ പോലും പറയാം. അതിപ്പോൾ അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഒരു തീരുമാനമെടുത്താൽ അങ്ങനെ ഒരു പൊന്തൂലുമായിട്ടായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോവുക, അതുണ്ടാകുമോ? അല്ല, അത് ഞാൻ പറഞ്ഞു, അതിനുള്ള ശ്രമങ്ങൾ. കാരണം ഇപ്പം ഈ SSLC റിസൾട്ടിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ റിസൾട്ട് പബ്ലിക്കേഷന് മുമ്പും റിസൾട്ട് പബ്ലിക്കേഷന് ശേഷവും ഈ റിസൾട്ടിൻ്റെ രീതിയിൽ, റിസൾട്ടിൻ്റെ പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ, വാല്യുവേഷൻ്റെ കാര്യത്തിൽ,
മാർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ കണ്ടിന്യൂസ് അങ്ങനെയുള്ള ഒരു ഒരു പൊതു ചർച്ച സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞ മുമ്പ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതുണ്ടായിരിക്കുന്നു. അതിൽ നിന്ന് ഏത് നല്ല തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് പരിശോധിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ സമയം ഈ റിസൾട്ടിൻ്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് 8-ാം ക്ലാസ് വരെയുള്ളൂ ഈ നിർബന്ധമായും പാസ്സാക്കണമെന്നുള്ളത്. 9-ഉം 10-ഉം കേരള സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതെ, അതിലൊന്നും ശ്രദ്ധിക്കില്ലേ? അല്ല, അതിൽ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് താഴെ തട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കൊണ്ടുവരണം. പെട്ടെന്ന് വന്ന് 9-ൽ വിളിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് നിലവിലുള്ള ക്ലാസ്സുകളും ക്ലാസ് റൂമുകളും അധ്യാപകരൊന്നും മതിയാകാതെ വരും. കാരണം ഈ ജയിക്കാത്ത കുട്ടിയെ മുഴുവൻ അവിടെ തന്നെ നിലനിർത്തണമെങ്കിൽ ക്ലാസ് റൂം വേണ്ടി വരും, അധ്യാപകർ വേണ്ടി വരും, എല്ലാം വേണ്ടി വരും. കൂടുതൽ കുഴപ്പമാവും. അപ്പോൾ അത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. മറ്റൊരു സാധ്യത പലരും പറയുന്നുണ്ട്, ഇപ്പോൾ SLC പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ പ്രശ്നം, +2 റിസൾട്ട് ഈ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് 12-14% കൂടി ഇടയ്ക്ക് 80-നടുത്തുവരെയൊക്കെ വന്നു, തിരിച്ചു വീണ്ടും ഇപ്പോൾ 70 എത്തിയിട്ടുണ്ട്, അവിടെയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധ്യത പലരും പറയുന്നത് പരമാവധി 10-ാം ക്ലാസ്സിൽ കുട്ടികൾ ജയിച്ചാലേ എല്ലാ വർഷവും കൂടിക്കൂടി വരുന്ന +2 ബാച്ചുകൾ കുട്ടികളെ കിട്ടൂ, പരമാവധി +2 വിദ്യാർത്ഥികൾ ജയിച്ചാലേ എല്ലാ വർഷവും വലുതായിക്കൊണ്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആളെ കിട്ടും. എഞ്ചിനീയറിംഗ് കോളേജുകളിലാണെങ്കിൽ ഏറ്റവും അവസാനം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ തോൽക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് സ്വകാര്യ മാനേജ്മെൻറ്റുകൾ. ഇതല്ലേ സ്ഥിതി? +2 കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് SSLC പരീക്ഷാ ഫലം പേത്തിലെ കുട്ടികളുടെ എണ്ണം കൂടുതൽ പാസ്സാക്കുന്നതെങ്കിൽ എങ്ങനെയാണ് +2 ഇപ്പം ഗവൺമെൻറ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഗവൺമെൻറ് സീറ്റുകൾ ആവശ്യത്തിൽ കൂടുതൽ +2 സീറ്റുകൾ ആയി കഴിഞ്ഞു പലയിടത്തും. ഇല്ല, കഴിഞ്ഞ വർഷം 25,000 സീറ്റുകൾ. 25,000 അൺഎയ്ഡഡ് മേഖലയിലാണ്. അതല്ല, ഏത് ബ്രാഞ്ച് ആണെന്നുള്ളതാണ് ചോദ്യം. ഏത് ബ്രാഞ്ച് ആണെങ്കിൽ ഇത് മാത്രമല്ല, മറ്റൊരു തർക്കമുണ്ട്. 25,000 ഒഴിഞ്ഞു കിടന്നിട്ടും താങ്കളുടെ സർക്കാർ തന്നെയാണ് +2 സീറ്റുകൾ കൂട്ടിക്കൊടുത്തത്. ഞാൻ പറയുന്നത് 25,000-30,000 സീറ്റ് ഒഴിഞ്ഞെടുക്കുന്ന അൺഎയ്ഡഡ് മേഖലയിലാണ്. ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും 1,000-2,000 സീറ്റ് മാത്രമേ ഒഴിഞ്ഞു കിടന്നിട്ടുള്ളൂ. ആ ഒഴിഞ്ഞു കൊള്ളുന്നത് മുഴുവൻ നിങ്ങൾ പറഞ്ഞതുപോലെ റെയർ കോമ്പിനേഷൻസ്, കുട്ടികൾ എടുക്കാത്ത കോമ്പിനേഷൻസ്, റിമോട്ട് ഏരിയകളിലെ സ്കൂൾ. അതെ, ഇപ്പം ഈ കഴിഞ്ഞ വർഷമായിട്ട് വരെയുള്ള സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. 25,000-35,000 തൽക്കാലം സ്വകാര്യ മേഖലയിലാണ് എന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ വാദത്തിന് അംഗീകരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ 10-ാം ക്ലാസ് വരെയുള്ള എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളില്ലാത്ത സ്ഥിതിയാണുള്ളത്. അത് നാളെ +2 മേഖലയിൽ വരില്ല എന്ന് എന്താ ഉറപ്പ്? അല്ല, നമുക്ക് ഭാവി പ്രവചിക്കാൻ നമുക്ക് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങൾ ഓർക്കാം. അതെ അതെ, അത് സംഭവിച്ചത് കുട്ടികളുടെ കുറവ് കൊണ്ട് ആണ് എന്നുള്ളൊരു വസ്തുത ശരിയാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അധ്യാപകർ അധികം വന്നത് പിന്നെ തെറ്റായ രീതിയിലുള്ള മാനേജ്മെൻറ്റുകളുടെയും ചെറിയ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും പിന്നെ പാകപ്പുഴ കൊണ്ടാണ്. വാസ്തവത്തിൽ ഇപ്പം നമ്മൾ പുതിയൊരു നിയമം കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റുകൾ ഒരു വലിയ അളവോളം അതിനെതിർത്തു. എന്താ എതിർക്കാൻ കാരണം? അവിടെ വരുന്ന ഒഴിവുകൾ ഡിപ്പാർട്ട്മെൻ്റ് അറിയണം. നിയമനമൊക്കെ എയ്ഡഡ് മാനേജ്മെൻറ്റ് നടത്താം, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അറിയണം എന്ന് പറഞ്ഞപ്പോൾ അതിന് വലിയ പിന്നെ ഒബ്ജെക്ഷൻസ് പല ഭാഗത്തു നിന്നും വന്നു. മിക്കവാറും കൊള്ളാവുന്ന ആളുകളൊക്കെ LDF കാലത്ത് വരും, വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. അതെ, കൊള്ളാവുന്ന ആളുകൾ, അതൊരു റിലേറ്റീവ്. ഒരാളെ കൊള്ളാവുന്നവനാക്കുന്നതും കൊള്ളാത്തവനാക്കുന്നതും നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നാൽ ഒരു വൈസ് ചാൻസലറെ യോഗ്യതയില്ലാത്തതിൻ്റെ പേരിൽ ഗവർണർ പുറത്താക്കുന്ന ഒരു സ്ഥിതി വന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഇത്തരം പദവികളിൽ യോഗ്യതയില്ലാത്തവർ വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ പറയുന്നത് യോഗ്യതയുടെ മാനദണ്ഡങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ UGC തന്നെ കൊണ്ടുവന്നിട്ടുള്ള മാനദണ്ഡങ്ങളിൽ അവർ തന്നെ ചില പിന്നെ മാറ്റത്തിരുത്തലുകൾ ഒഴിവാക്കലുകളൊക്കെ അവർ തന്നെ വരുത്തിയിട്ടുണ്ട്. ഈ വൈസ് ചാൻസലർ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റികൾ യോഗ്യത നോക്കിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവർണർ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ചിലപ്പം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല പുറത്താക്കിയത്, വേറെയും കാര്യങ്ങളുണ്ടാകാം. യോഗ്യത ഇല്ലാത്തത് കൊണ്ട് മാത്രം പുറത്താക്കി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയണത് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് MG സർവകലാശാലയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പിന്നെ സംഭവ വികാസങ്ങളും എന്തായാലും ഉണ്ടായിരുന്നതാണ്. ഗവർണർ ചെയ്തത് സർക്കാർ നാണക്കേടല്ലേ? സർവകലാശാലയ്ക്ക് നാണക്കേടല്ലേ? അല്ല, സർവകലാശാല നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അങ്ങനെയുള്ള സംഭവങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ MG സർവകലാശാലയിൽ അതിന് മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷം അപ്പോയിൻറ്റ് ചെയ്ത വൈസ് ചാൻസലർ രാജൻ ഗുരിക്കൽ വളരെ അറിയപ്പെടുന്ന
ഒരു വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹത്തിൻ്റെ മേഖലയിലും വളരെ മിടുക്കനായ കക്ഷി. എന്തുകൊണ്ടാണ് പക്ഷേ യു ഡി എഫ് സർക്കാർ വരുമ്പോൾ മാത്രം ഇത്തരം ആരോപണങ്ങൾ യോഗ്യതയില്ലാത്തവർ വഴിയെ യു ഡി എഫ് സർക്കാർ വരുമ്പോൾ മാത്രമല്ല ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴും പല യൂണിവേഴ്സിറ്റികളിലുള്ള നിയമനങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ കോടതി വിധികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ അതിൻ്റെ ഒരു ഇതിനനുസരിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. ഇതൊന്നും ഒരു ഒരു കാലത്തും വിമർശനമുക്തമായിട്ടില്ല. വിദ്യാഭ്യാസം മിക്കവാറും കൊള്ളാവുന്ന ആളുകളൊക്കെ എൽ ഡി എഫ് കാലത്ത് വരും, വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ. അത് കൊള്ളാവുന്ന ആളുകൾ അതൊരു റിലേറ്റീവ് ടേമാണ്, എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. കൊള്ളാവുന്നവനാണോ അല്ലെന്ന്, ഒരാളെ കൊള്ളാവുന്നവനാക്കുന്നതും കൊള്ളാത്തവനാക്കുന്നതും നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്. പോട്ടെ, കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രോ വൈസ് ചാൻസലറുടെ പ്രബന്ധം അത് മോശമാണെന്ന് വലിയ വിവാദം ഉണ്ടാവുകയും തെളിവ് സഹിതം പലരും അത് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ആ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നു, അതുണ്ടാവേണ്ടത് ഗവർണറുടെ ഭാഗത്തുനിന്നാണ്. കാരണം ഗവർണർ അത് അന്വേഷിക്കുന്നുണ്ട്, അദ്ദേഹം അത് യൂണിവേഴ്സിറ്റിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വിട്ടു എന്നുള്ളതെങ്കിലും പത്രങ്ങളിൽ വന്നു. ഗവൺമെൻറ്റിൻ്റെ ഗവർണറുടെ അധികാരത്തിൽപ്പെട്ട ചാൻസലറുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ കൂടെ പറയാം, സിൻഡിക്കേറ്റ് യോഗത്തിൽ സർക്കാർ പ്രതിനിധികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു, അങ്ങനെയുണ്ട്. അതെന്തുകൊണ്ട് അല്ല, സർക്കാർ എടുത്തൊരു തീരുമാനമാകുമ്പോൾ സാധാരണഗതിയിൽ സർക്കാരിന് മൗനം പാലിക്കാനല്ലേ പറ്റും. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ ദൈനംദിന കാര്യങ്ങൾ ഓടിക്കൊണ്ടു പോകാൻ, അത് ഏത് മന്ത്രിയായാലും അത് മന്ത്രിയുടെ ആവശ്യമില്ല, ഉദ്യോഗസ്ഥരാണ് ചെയ്യുന്നത്, അവരാണ് ചെയ്യേണ്ടത്. വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങ് കൊണ്ടുവരാൻ ശ്രമിച്ച കാതലായ ഒരു മാറ്റം ഏതെന്ന് ചോദിച്ചാൽ ഈ സർക്കാർ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഏത് പറയാൻ പറ്റും? അല്ല, നമുക്ക് എല്ലാ മേഖലയിലും ഒരുപാട് മാറ്റങ്ങൾ പറയാൻ പറ്റും. ഞാൻ എഫിഷ്യൻസിയുടെ കാര്യമല്ല, എന്തെങ്കിലും ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ഭാഗമായി എല്ലാവരും ജയിപ്പിക്കുന്നതുകൊണ്ട് അങ്ങേക്ക് യോജിപ്പില്ല. പക്ഷേ ഈ സർക്കാർ അവസാന കാലത്തേക്ക് വരുമ്പോഴും നമുക്കത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ഒരുപാട് കടമ്പകളുണ്ട്. അങ്ങനെ പല പല മേഖലയിലും നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് അങ്ങേക്കറിയാം. പക്ഷേ അത് നടക്കാൻ നമുക്ക് ചില തടസ്സങ്ങൾ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഏതിലെങ്കിലും ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നമ്മൾ കുറേ ഉണ്ടാക്കിയല്ലോ. പാഠപുസ്തകങ്ങൾ മുഴുവൻ പരിഷ്കരിച്ചു, എത്രയോ വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്നു പാഠപുസ്തകങ്ങളായിരുന്നു. ഇനിയിപ്പോൾ 9-ഉം 10-ഉം ഒഴികെ ബാക്കിയുള്ള പാഠപുസ്തകങ്ങൾ ഒക്കെ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് പരിഷ്കരിച്ചു കഴിഞ്ഞു. 9-10 വർഷം അത് പാഠപുസ്തക പരിഷ്കരണം അല്ല, റുട്ടീൻ മാത്രമല്ല അത്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു ഇതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡും കാര്യങ്ങളും പാഠപുസ്തകം. കാരണം നമുക്ക് മുമ്പുണ്ടായിരുന്ന ആക്ഷേപം സി ബി എസ് സിയുടെ പാഠപുസ്തകങ്ങൾ അങ്ങനെയാണ്, കേരള സിലബസ് പാഠപുസ്തകം ഇങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് പാഠപുസ്തകങ്ങളിൽ കൊണ്ടുവരാൻ പറ്റി. അതുപോലെ അധ്യാപക പരിശീലനത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു. പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് കൊടുക്കുന്ന സ്ഥിതി, പാഠപുസ്തകങ്ങൾ കൊല്ലാവസാനം വരെ കിട്ടാത്ത കാലഘട്ടങ്ങളുണ്ട്. ഇത്തവണ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ ഒരു വൈകൽ ഉണ്ടാകുമെന്ന് പറയുന്നു, എന്താണ് അവസ്ഥ? അതെ, സാധാരണഗതിയിൽ വൈകൽ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഏജൻസികൾ ഇതിനകത്തുണ്ട്. എനിക്കറിയാം ജൂണിൽ പാഠപുസ്തകം പാഠപുസ്തകങ്ങൾ എത്തും ഇപ്പോൾ തന്നെ. അതെ, നല്ലൊരു ശതമാനം പാഠപുസ്തകങ്ങൾ ഇപ്പോൾ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക്. ഇപ്പോൾ അധ്യാപകരുടെ ട്രെയിനിങ് ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് പകരം ഫോട്ടോസ്റ്റാറ്റാണ് വിതരണം ചെയ്തതിൻ്റെ വാർത്ത. അത് അധ്യാപക സഹായിയുടെ പ്രശ്നമാണ്, അതിന് ട്രെയിനിങ് നൽകാതെ പിന്നെ അവർക്ക് പിന്നെ അപ്ലോഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ചെയ്യാവുന്നത്. അപ്പോൾ ഇത്തവണ ജൂണിൽ ജൂൺ മാസത്തിൽ തന്നെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും കൊടുക്കാൻ, മിക്കവാറും അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ ദൈവമല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്നു പറയാം. പക്ഷേ നമ്മൾ അതിന് വേണ്ടി അല്ലല്ല, ദൈവം ഒന്നേ ഉള്ളൂ, അത് അത് വേറെ, അത് നമ്മൾ തർക്കിക്കണ്ട. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ പാഠപുസ്തകങ്ങൾ വളരെ കൃത്യസമയത്ത് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. വളരെ നന്ദി ശ്രീ അബ്ദുറഹ്മാൻ പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തതിന്. എല്ലാ ഭാഗങ്ങളും.